എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് പ്ലസേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ വാർത്തയുമായിട്ടാണ്. ആദ്യമേ പറയട്ടെ, ഈ വാർത്ത ഒരു തികച്ചും ഒരു റൂമർ മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സും മെൽബൺ സിറ്റി എഫ് സിയും ഏറ്റുമുട്ടിയപ്പോൾ കേരളം 6-0 കൊച്ചിയിൽ തോറ്റത്. അതിനുശേഷമുള്ള ഒരു ഇന്റർവ്യൂവിലാണ് മെൽബൺ സിറ്റിയുടെ സ്റ്റാർ പ്ലെയറും അവരുടെ മധ്യനിര അടക്കി ഭരിക്കുന്ന മിഡ്ഫീൽഡർ ജനറലുമായ ലൂക്ക് ബ്രാട്ടൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഈ വാർത്ത തികച്ചും സത്യസന്ധമാണ്. കൂടാതെ ഡേവിഡ് ജെയിംസ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6 വിദേശ താരങ്ങളെയാണ് ടീമിലെത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ടീമിന് 7 വിദേശ താരങ്ങളുമായി കരാറിലെത്താമെന്നിരിക്കെ ഡേവിഡ് ജെയിംസിന്റെ 7-ാം താരത്തിനായി കാത്തിരിക്കുന്നത് ലൂക്ക് ബ്രാട്ടന്റെ വരവിന് വേണ്ടിയാണോ എന്ന് ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം പ്രീ സീസൺ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മെൽബൺ സിറ്റിയോട് കൂറ്റൻ തോൽവി വഴങ്ങിയെങ്കിലും മെൽബൺ സിറ്റി താരത്തിന്റെ മനസ്സ് കീഴടക്കാൻ മഞ്ഞപ്പടിക്കായി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താൻ ISL സ്ഥിരം പ്രേക്ഷകനാണെന്നും അന്നു മുതൽ തന്റെ പ്രിയ ടീം ബ്ലാസ്റ്റേഴ്സ് ആണെന്നും ലൂക്ക് ബ്രാട്ടൺ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളും ഡേവിഡ് ജെയിംസിന്റെ തീരുമാനങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു കാരണം കൂടി ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട്. എന്തെന്നാൽ ഡേവിഡ് ജെയിംസ് പറയുകയുണ്ടായി, പ്രീ സീസൺ മത്സരത്തിൽ ടീമിന്റെ പ്രകടനം വിലയിരുത്തി ആവശ്യമെങ്കിൽ മധ്യനിരയിലോ ഡിഫൻസിലോ അറ്റാക്കിങ്ങിലോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ വീക്ക് പൊസിഷനിലേക്ക് ഒരു പ്ലെയറെ കൂടി എടുക്കുമെന്ന്. ബ്ലാസ്റ്റേഴ്സിന് ശക്തമായ ഒരു മധ്യനിര താരത്തിന്റെ അഭാവം ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മെൽബൺ സിറ്റി FC മത്സരത്തിൽ പ്രകടമായിരുന്നു ഇത്. സോ ശക്തനായ ഒരു മധ്യനിര താരം തന്നെയാണ് ലൂക്ക് ബ്രാട്ടൺ എന്ന് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് മനസ്സിലായതാണ്. മെൽബൺ സിറ്റിയുടെ ആക്രമണത്തിലും ഒപ്പം ഡിഫൻസിലും ഈ മിഡ്ഫീൽഡർ നിലകൊണ്ടു. മെൽബൺ സിറ്റിയുടെ 2 ഗോളുകളുടെ സൂത്രധാരൻ ഈ 28 വയസ്സുകാരൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. കൂടാതെ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഇടപെടലുകളും ബ്ലാസ്റ്റേഴ്സിൽ വരും ദിവസം കാണാമെന്നിരിക്കെ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടീമായ മെൽബൺ സിറ്റി FCയിൽ നിന്നും താരങ്ങളെ ലോണിലും അല്ലാതെയും സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും. ഇതൊക്കെയും കൂട്ടി വായിക്കുമ്പോൾ ഈ സീസണിൽ ലൂക്ക് ബ്രാട്ടൺ മഞ്ഞ ജേഴ്സിയിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുൻ താരമായ ലൂക്ക് ബ്രാട്ടൺ ലോൺ അടിസ്ഥാനത്തിലാണ് മെൽബൺ സിറ്റിയിൽ എത്തിയത്. മാഞ്ചസ്റ്റർ സിറ്റിയും സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ അധീനതയായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പ്ലെയറെ മെൽബൺ സിറ്റിക്ക് ലോണിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. ഓസ്ട്രേലിയക്കാരനായ ഈ മധ്യനിര താരത്തിന് സെൻട്രൽ മിഡ്ഫീൽഡറായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിയും. ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ള പൊസിഷനുകൾ ഒന്നാണിവ. കൂടാതെ 4.5 കോടി രൂപ മൂല്യമുള്ള ഈ താരത്തിന് ലോണിൽ ഒരു സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ തീരുമാനിച്ചാൽ വരുന്ന ISL സീസണിലേക്ക് നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാവും. അപ്പോൾ എന്തായാലും ലൂക്ക് ബ്രാട്ടൺ എന്ന ഈ മെൽബൺ സിറ്റിയുടെ മധ്യനിര താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ അതിനേകദേശം അങ്ങനെ സാധ്യത കൽപ്പിക്കുന്ന വാർത്തകളാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്താം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്ന